വന്യമൃഗങ്ങളെ പിടികൂടി വരുതിയിലാക്കുന്നതിന് വേണ്ടിയാണ് ഡാർട്ട് അഥവാ മയക്കുവഴി സാധാരണയായി ഉപയോഗിക്കുന്നത്. ഡോക്ടർമാർ ലോക്കൽ അനസ്തീഷ്യ കൊടുക്കാൻ മരുന്ന് കുത്തിവെക്കുന്നത് പോലെ സിമ്പിളായ ഒന്നല്ല മയക്കുവെടി. സിറിഞ്ചിൽ മരുന്ന് നിറച്ച് ഡോക്ടർക്ക് അടുത്തുപോയി കുത്താൻ പറ്റാത്തതിനാൽ തോക്കുകൊണ്ട് സിറിഞ്ച് തറപ്പിച്ച് മരുന്ന് കയറ്റുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നാകും ചിന്തിക്കുക അല്ലേ. എന്നാൽ അത്ര നിസ്സാരമായി കാണേണ്ട ഒന്നല്ല. സൂക്ഷ്മതയും ജാഗ്രതയും പുലർത്തേണ്ട നടപടിക്രമങ്ങളാണ് മയക്കുവെടി വെക്കുമ്പോൾ ഉള്ളത്. കാട്ടിൽ പരിക്കോ അപകടമോ പറ്റിയ മൃഗങ്ങൾ, മൃഗശാലയിൽ രോഗമുള്ളവ എന്നിവരെ ശുശ്രൂഷിക്കാനാണ് പലപ്പോഴും വെറ്റിനറി സർജൻമാർക്ക് മയക്കുവെടി വെക്കേണ്ടി വരുന്നത്. ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അപകടമുണ്ടാക്കും വിധമുള്ള വന്യമൃഗങ്ങളെ മയക്കി പിടികൂടാനും ഇത് വേണ്ടിവരും. പണ്ട് അപൂർവമായിരുന്നുവെങ്കിലും ഇന്നത് ഇടയ്ക്കിടയ്ക്കുണ്ട്. നീളമുള്ള പ്രത്യേകതരം മെറ്റൽ സിറിഞ്ചോ പ്ലാസ്റ്റിക് ബോഡിയുള്ള സിറിഞ്ചോ ഒക്കെയുള്ള സംവിധാനത്തിലാണ് മയക്കാനുള്ള മരുന്ന് നിറയ്ക്കുന്നത്. സാധാരണ മനുഷ്യർക്കും മറ്റും മരുന്ന് ഉള്ളിൽ കയറ്റാൻ ഉപയോഗിക്കുന്നത് ഉൾഭാഗത്തുകൂടെ ദ്വാരമുള്ള സൂചിയാണ്. എന്നാൽ ഡാർട്ടിംഗ് ഗണ്ണുകളിലെ സിറിഞ്ചിലെ സൂചിയുടെ ഉള്ളിലെ ദ്വാരമല്ല മരുന്ന് ഉള്ളിൽ കടത്താൻ ഉപയോഗിക്കുന്നത്. മുൻഭാഗത്ത് സൂചിക്കു പകരം ഉള്ളിൽ കയറിയ ഉടൻ സിറിഞ്ചും മരുന്നും ഒക്കെ കൂടി താഴേക്ക് പൊഴിഞ്ഞു വീഴാതെ കൊരുത്തു നിൽക്കാൻ സഹായിക്കുന്ന തരം IV ബെഡുകളുണ്ട്. ആ ഭാഗം തുറന്നാണ് മരുന്ന് നിറയ്ക്കുക. പൊടി രൂപത്തിലുള്ള മരുന്ന് വെള്ളത്തിൽ കലക്കി കൃത്യമായ അളവിലാണ് നിറയ്ക്കുക. ചിലതരം ഗണ്ണുകളിൽ മരുന്നിന് പിറകിലായി ഗ്യാസ് എവല്യൂഷൻ റിയാക്ഷൻ നടക്കാനുള്ള ഒരു ചേംബറായി പ്രവർത്തിക്കുന്ന ഒരു പെല്ലറ്റ് കൂടിയുണ്ട്. ചിലതിൽ ഗ്യാസ് പ്രഷറി നിറച്ച സംവിധാനമാണ് ഉണ്ടാവുക. തോക്കിൽ നിന്നും ഉന്നം പിടിച്ച് വെടിവെക്കുമ്പോൾ ഈ സിറിഞ്ചും സംവിധാനവും ഭാരം മൂലം പ്രൊജക്ടൽ രൂപത്തിലാണ് സഞ്ചരിക്കുക. അല്ലാതെ സാധാരണ വെടിയുണ്ട തൊട്ടടുത്തേക്ക് പോകുമ്പോളേ നേരെയല്ല. സിറിഞ്ച് ദേഹത്തേക്ക് തുളച്ചു കയറുന്ന ഷോക്കിൽ സിറിഞ്ചിലെ പിറകിലെ ചേംബറിലെ പെല്ലറ്റ് പൊട്ടിയോ ഗ്യാസ് റിലീസായോ മരുന്നിനെ മുന്നോട്ട് തള്ളും. അപ്പോൾ പ്രഷർ മൂലം സിറിഞ്ചിന്റെ മുൻഭാഗത്തുള്ള വാഷ തുറന്ന് മരുന്ന് അരികുകളിലൂടെ ദേഹത്തിനുള്ളിൽ പരക്കും. തല ഒഴുകിയുള്ള ഭാഗങ്ങളിൽ വെടിവെച്ച് കൊള്ളിക്കാമെങ്കിലും പിറകുവശം, ചുമലുകൾ എന്നിവിടങ്ങളിലാണ് സാധാരണ വെടിവെക്കുക. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ട്.